കേരയിൽ കല്ല് പിഴുതെറിയുന്നവരുടെ തലക്കിട്ട് വീണ്ടും കൊട്ടുകൊടുത്തു ഹൈക്കോടതി കേരയിൽ കല്ലിടുന്നത് ഭൂ ഉടമകളുടെ അവകാശങ്ങളെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും ഹർജിക്കാരുടെ വാദത്തിന് മറുപടിയായി കോടതി ചൂണ്ടിക്കാട്ടി സ്ഥലം വായ്പ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കല്ലിട്ടത് തടസ്സമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് സർക്കാരിനോട് മുമ്പ് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നില്ലെന്നും സാമൂഹിക ആഘാത പഠനത്തിൻ്റെ ഭാഗമായാണ് കല്ലിടുന്നതെന്നും സർക്കാർ വ്യക്തമാക്കിയതായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഭൂമി ഏറ്റെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നതെന്നാണ് ഹർജികൾ പരിഗണിച്ച പ്രാഥമിക ഘട്ടത്തിൽ ബോധ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹർജിക്കാരുടെ ആരോപണങ്ങളിൽ തുടർ നടപടി സ്വീകരിക്കാം കല്ലുകൾ സ്ഥാപിക്കുന്നതിന് മുൻപ് ഭൂമി ഉടമകൾക്ക് നോട്ടീസ് നൽകേണ്ടതായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടിയുള്ള സർവേയാണ് നടക്കുന്നതെന്നും ഈ ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കുമെന്ന ആശങ്ക വേണ്ടെന്നും ഹൈക്കോടതി വാക്കാൽ പറഞ്ഞു സർവേ കല്ലുകൾ സ്ഥാപിച്ചതിൻ്റെ പേരിൽ ഒരിഞ്ച് ഭൂമി പോലും മരവിപ്പിച്ചിട്ടില്ലെന്നാണ് കോടതിക്ക് ലഭിച്ച വിവരമെന്നും ഈ ഭൂമി പണയം വെച്ച് വായ്പ വായ്പയെടുക്കാൻ തടസ്സമില്ലെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു സർവേ തടയരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ നിയമപ്രകാരമാണോ സർവേ നടത്തുന്നതെന്ന് പരിശോധിക്കാം സാമൂഹ്യ ആഘാത പഠനത്തിന് കേരയിൽ എന്ന് രേഖപ്പെടുത്തിയ കല്ലുകൾ സ്ഥാപിക്കണോ മുൻകൂട്ടി നോട്ടീസ് നൽകാതെ സർവേ നടത്താനാവുമോ എന്നീ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു കേരയിൽ സംസ്ഥാനത്തിന് പുറത്ത് മാഹിയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും ആ നിലയ്ക്ക് കേന്ദ്ര സർക്കാരാണ് സർവേ നടത്തേണ്ടതെന്നും ഹർജിക്കാർ വാദിച്ചെങ്കിലും ഇപ്പോഴത്തെ നിലയിൽ പദ്ധതി മാഹിയിലൂടെ പോകുന്നില്ലെന്ന് റെയിൽവേയുടെ അഭിഭാഷകൻ അറിയിച്ചു അലൈൻമെൻറ്റ് അന്തിമമാക്കിയിട്ടില്ലെന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടി അതേസമയം സിൽവർ ലൈൻ പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ വരുമാനമാർഗം കൂടി കൂടിയൊരുക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നു സിൽവർ ലൈനിലെ പതിനോരായിരം തസ്തികകളിൽ നിയമനം നടക്കുമ്പോൾ ഇവർക്ക് മുൻഗണന നൽകും സിൽവർ ലൈൻ സ്റ്റേഷനുകളിൽ ടാക്സി സർവീസുകൾ നടത്താനുള്ള പെർമിറ്റും നൽകും സ്റ്റേഷനുകളിൽ വിവിധ സ്റ്റാളുകൾ നടത്തുന്നതിന് ടെൻഡർ ഒഴിവാക്കി കരാർ നൽകും സിൽവർ ലൈനിൽ സൗജന്യ യാത്രയും പരിഗണനയിലുണ്ട് ഭൂമി നൽകുന്നവർക്ക് വിപണി വിലയുടെ നാലിരട്ടി വരെ നഷ്ടപരിഹാരവും വീട് നഷ്ടപ്പെട്ടാൽ ലൈഫ് മാതൃകയിൽ വീടും നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാസസ്ഥലം നഷ്ടപ്പെടുന്ന ഭൂരഹിതരായ അതിദരിദ്രർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ അഞ്ച് സെൻറ്റ് ഭൂമിയും വീടും നൽകും ബാധിക്കപ്പെടുന്ന കുടുംബങ്ങളിലെ ഒരംഗത്തിന് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് സിൽവർ ലൈനിൽ ജോലി നൽകും എഞ്ചിനീയർ ജോലിയിൽ വരെ ഈ സംവരണം സെക്യൂരിറ്റി ലിഫ്റ്റ് ഓപ്പറേറ്റർ ക്ലീനിങ് തുടങ്ങിയ ജോലികളും നൽകും സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരുടെ വീട് നഷ്ടമായാലും പകരം വീട് നിർമ്മിച്ചു നൽകും പദ്ധതി കാരണമുള്ള ആഘാതം പരമാവധി കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ സാമൂഹിക ആഘാത പഠന റിപ്പോർട്ടിലുണ്ടാവും എത്ര പേരെ മാറ്റി പാർപ്പിക്കണമെന്നും എത്ര വീട് വെച്ച് നൽകണമെന്നും എത്ര പേർക്ക് ജോലി നൽകണമെന്നും എല്ലാം ഇതിലൂടെയെ അറിയാനാവൂ അൻപതിനായിരം പേരെ പദ്ധതി ബാധിക്കുമെന്നാണ് പ്രാഥമിക കണക്ക്